ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലോകമെമ്പാടുമുള്ള ഏഷ്യാനെറ്റ് മാന്യ പ്രേക്ഷകർക്ക് അനിൽ മിനറ്റ് വെർമസലി പ്രസൻസ് കേരള കിച്ചൺ, കോ പ്രസന്റഡ് ബൈ ഗോൾഡ് വിന്നർ, പവർഡ് ബൈ ഷാസ് ഇൻസ്റ്റന്റ് ഗ്രേവി, ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യെസ്, അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മുട്ട വെച്ചിട്ടുള്ള ഡിഷാണ്. എഗ് ബോംബാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പൊട്ടിത്തെറിക്കുന്ന സ്ഥലമൊന്നുമല്ല. അപ്പൊ എന്തായാലും നമ്മൾ ഈ എഗ് ബോംബിന് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്കൊന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് എന്തൊക്കെയാ നോക്കാം. മുട്ട നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അനിൽ ഫുഡ് പ്രൊഡക്ട്സിന്റെ റോസ്റ്റഡ് റവ നമുക്ക് ആവശ്യമുണ്ട്, അതൊരു കപ്പ് വേണം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മൈദ നമുക്ക് വേണം. പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട്, പഞ്ചസാര ആവശ്യമുണ്ട്, നേന്ത്രപ്പഴം ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്, പിന്നെ കുറച്ച് നെയ്യ് നമുക്ക് ആവശ്യമുണ്ട്, ഏലക്ക പൊടിച്ചത് നമുക്ക് ആവശ്യമുണ്ട്, പിന്നെ നമുക്കുള്ളത് കുറച്ച് ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡ, അത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാലിലാണ് നമ്മളത് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കാനുണ്ട്. ആ ബാറ്ററിലാണ് നമ്മുടെ ഈ കുക്കിംഗ് എല്ലാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ നമുക്ക് റോസ്റ്റ് ചെയ്യാനുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓരോരോ പരിപാടികളായിട്ട് ചെയ്തു തുടങ്ങാം. പാനൊന്ന് ചൂടായിക്കോട്ടെ. ഇതിലേക്ക് നമുക്കൊരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നെയ്യ് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് പഴമാണ് റോസ്റ്റ് ചെയ്യാനുള്ളത്, വറുത്തെടുക്കാനുള്ളത്. അതൊന്ന് ചെയ്യാം. ഇതേ പാൻ തന്നെ മതി. ഇതിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം നുറുക്കിയതും ഇട്ട് കൊടുക്കാം. നമ്മുടെ നേന്ത്രപ്പഴവും നന്നായിട്ടൊന്ന് നെയ്യിൽ ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി റെഡി ആയിട്ടുണ്ട്. നേന്ത്രപ്പഴം ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ അപ്പത്തിൻ്റെ ഒരു ബാറ്ററാണ് റെഡിയാക്കാനുള്ളത്, അതൊന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക്, അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താ, റവയാണ്. നമുക്കൊരു കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് റോസ്റ്റഡ് റവയായിരുന്നു ആവശ്യമുള്ളത്, അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് പഞ്ചസാര, ഒരൽപ്പം ഉപ്പ്, മുട്ട, ഒരു രണ്ട് മുട്ടയും നമുക്കിതിലേക്ക് പൊട്ടിച്ചെടുക്കും. ഇതിലേക്ക് ആവശ്യത്തിന് പാല് ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുന്നത്. കുറച്ച് പാൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് അരയ്ക്കുമ്പം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് കട്ടിയുള്ള ഇഡ്ഡലിയുടെ മാവിൻ്റെ പരുവാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ തിക്കാക്കാൻ വേണ്ടി നമുക്ക് മൈദ യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. നമ്മുടെ മിക്സ് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ റവ, അതേപോലെ തന്നെ പാല്, മുട്ട, കുറച്ച് പഞ്ചസാര,
ഒരു നുള്ളു ഉപ്പ് ഇതായിരുന്നു. ഇതെല്ലാം കൂടെ ഇട്ടാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്കിതിലേക്ക്, അതായത് കുറച്ചൊന്ന് ഇങ്ങനെ ഇരിക്കട്ടെ, അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് മൈദപ്പൊടി ഒക്കെയാണ് ഒന്ന് തിക്കാക്കാനാക്കിയിട്ട്. അപ്പം ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് സെറ്റ് ഒന്ന് കുറച്ച് നേരം ഈ പാത്രം ഒന്ന് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ, കാരണം ചെറുതായിട്ടൊന്ന് റവയൊക്കെ ഒന്നും കൂടി ഒന്ന് പുതിരാനുണ്ട്. അപ്പം അതിനൊന്നു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ കുറച്ചൊരു ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം ഏകദേശം ഒന്ന് മൈദ നമ്മുടെ റവയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കണം. ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂൺ മൈദ ആവശ്യമുള്ളൂ. അത് കട്ട പിടിക്കാൻ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നമ്മൾ ബാറ്റർ ഒന്ന് തിക്കാക്കാനായിട്ട് ആവശ്യമുള്ള മൈദ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പൊടിയായിട്ട് ചേർക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാകും, അതൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ട് കട്ടയൊക്കെ നന്നായിട്ട് വിരിച്ചു കൊടുത്ത് കട്ട പിടിക്കാത്ത രീതിയിൽ വേണം നന്നായിട്ടൊന്ന് ചേർത്ത് അടിച്ചെടുക്കാനായിട്ട്. ഇതൊക്കെ നമുക്കൊരല്പം ബേക്കിംഗ് സോഡ അത് ചേർത്ത് കൊടുക്കും. അതേപോലെ ഏലക്ക പൊടിച്ചത്. നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിക്കും. ഇത് കുറച്ചേരം ഒന്നൊരു 10-15 മിനിറ്റോളം, ശരിക്കും ഏറ്റവും കുറഞ്ഞത് അത്ര സമയമെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. കാരണം ഒന്നിത് നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്താണല്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരാനായിട്ട്. അപ്പം നമുക്കൊന്ന് കുറച്ചൊന്ന് ചെറുതായിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്തായാലും അധിക സമയം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും നമുക്കൊരു 10 മിനിറ്റോ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് സെറ്റായി വന്നോട്ട് അതിന് ശേഷം നമുക്ക് ഇഡ്ഡിയുടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇഡ്ഡലി കുക്കറൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. അത് ചൂടായി വരുന്ന ഒന്ന് സെറ്റാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഓൾറെഡി നമ്മുടെ ഇഡ്ഡലി തട്ടിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കത് കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കണം. അതൊന്ന് തടവി കൊടുക്കാം. ഇതൊന്നും അവിടെ നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. ഞാൻ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. മാവ് ഒന്ന് പൊങ്ങി വന്നോട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അതായത് ഒന്ന് കുറച്ച് നമ്മൾ മാവ് ഒന്ന് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് അട പോലെ നമ്മൾ ചുടുന്നുമുണ്ട്, കാരണം ഉള്ളിൽ ഈ ഒരു പഴത്തിൻ്റെ ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ട്. അപ്പം നമുക്ക് അത് രണ്ടും എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങിയെന്ന് വേണമെങ്കിൽ എൻ്റെ ആശ്വാസം നമ്മുടെ ആശ്വാസത്തിന് വേണ്ടി പറയാമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. ബാക്കി എനിക്കിതിൽ ഫില്ല് ചെയ്യാൻ ആവശ്യം. ഇതിൽ ഞാൻ പഴം ചേർക്കുന്നില്ല. ഇവിടെ നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ ഇതിലൊരു മുക്കാ ഭാഗം ഫുള്ളായിട്ട് ഫില്ല് ചെയ്യരുത്, മുക്കാ ഭാഗത്തോളം നമുക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഞാൻ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ആവി കയറ്റി എടുക്കാം. ഇതേ സമയം നമുക്ക് ഇവിടെ ഒരു ദോശ തട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ദോശ പോലെ നമ്മൾ പരത്തിയിട്ട് അതിലൊന്ന് ജസ്റ്റ് നമ്മുടെ
നേന്ത്രപ്പഴം അണ്ടിപ്പഴം മുന്തിരികളും ഫില്ല് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതൊന്ന് ചെയ്യാം. നമ്മുടെ പാനൊന്ന് ചൂടായിട്ടുണ്ട്. മാക്സിമം അണ്ടിപ്പരിപ്പും മുന്തിരിയും പെടാതെ മാവ് മാത്രമാണ് എടുക്കുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമുക്കൊന്ന് വേണമെങ്കിൽ മൂടി വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ തുറന്ന് വെച്ചിട്ട് ചെയ്താലും മതി. ഒന്ന് പാൻകേക്ക് പോലെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. ഒന്ന് സെറ്റായി വരുമ്പോൾ മാത്രം നമുക്ക് അതിലേക്ക് ഏറ്റവും ടോപ്പിൽ നമ്മൾ നേന്ത്രപ്പഴവും അണ്ടിപ്പരിപ്പിൻ്റെ ഒക്കെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് നന്നായിട്ട് നമുക്ക് സിമ്മാക്കി വെക്കാം. ഒന്ന് കുറച്ച് വെക്കാം, കാരണം അല്ലെങ്കിൽ പിന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മുടെ ഈ പാൻ കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദോശയുടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് സെൻറ്ററിൽ നമുക്ക് കുറച്ച് കേന്ദ്രപ്പഴം നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഇഡ്ഡലി കുക്കറിലൂടെ സംഭവം റെഡി ആയിട്ടുണ്ടാവണം. യെസ്, നമുക്കതിനെ മാറ്റാം. രണ്ടിനും ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്. ഇത് നമുക്കൊന്ന് നമ്മുടെ ഈ ഒരു പാൻ കേക്ക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സെറ്റും റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു വെക്കാം. നമുക്ക് ഇത് രണ്ടും ഇതേപോലെ തന്നെ ഒരു സെറ്റ് റെഡി ആക്കിയെടുക്കാം. നമുക്ക് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ പോലെ തന്നെ നമുക്ക് ആ ബാറ്റർ ഒരു മുക്കാ ഭാഗം ഫില്ല് ചെയ്യാം. അത് അവിടെ ഇരുന്ന് സെറ്റായിക്കോട്ടെ. ഈ പാനിലേക്ക് നമുക്ക് നമ്മുടെ പാൻ കേക്കിൻ്റെ ആ ഒരു ദോശയുടെ മാവും ബാറ്ററും ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എഗ് ബോംബും അതേപോലെ തന്നെ ഈ ഒരു എഗിന്റെ ഈ ഒരു പാൻ കേക്കും റെഡി ആവുന്ന സമയം കൊണ്ട് എങ്ങനെയാണ് തയ്യാറാക്കിയത്, ഈ ഒരു ബാറ്ററും കാര്യങ്ങളൊക്കെ എങ്ങനെ റെഡി ആക്കി, നമുക്ക് ഒന്നും കൂടെ കണ്ടു നോക്കിയാലോ. പെട്ടെന്ന് വിളിക്കാത്ത കണ്ട് തിരിച്ചുവരാം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ റെഡി ആക്കിണ്ടായിരുന്നത് എഗ് ബോംബായിരുന്നു. അതിനായി ആദ്യമേ തന്നെ ഒരു ബാറ്ററാണ് നമ്മൾ റെഡി ആക്കി എടുക്കേണ്ടിയിരുന്നത്. ആദ്യം ഒരു പാൻ ചൂടാക്കിയാൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചു. പിന്നീട് കുറച്ച് നേന്ത്രപ്പഴം നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മിക്സിന്റെ ജാറിലേക്ക് ബാറ്ററിന് ആവശ്യമായിട്ട് ഒരു കപ്പ് റവ, അതിലേക്ക് പാകത്തിന് പഞ്ചസാര, ഒരല്പം ഉപ്പ്, രണ്ട് മൂന്ന് മുട്ട, ആവശ്യത്തിന് പാലും ഒഴിച്ചിട്ടാണ് ആ ഒരു ബാറ്റർ റെഡി ആക്കി എടുത്തത്. ബാറ്റർ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിയതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ വെച്ചു. അതിലത്തെ റവയൊക്കെ ഒന്നും കൂടി ഒന്ന് കുതിർന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് മൈദ കുറേശ്ശെ ചേർത്ത് ഒന്ന് ഇഡ്ഡലി മാവിന്റെ പരുവത്തിൽ തിക്കാക്കിയെടുത്തു. ഒരു അര സ്പൂൺ ബേക്കിംഗ് സോഡയും നമ്മളിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വെച്ചു. ഒരു 20-25 മിനിറ്റോളം അതൊന്ന് ഫെർമെന്റേഷന് വേണ്ടി മാറ്റി വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്തിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇഡ്ഡലി കുക്കർ നന്നായി ചൂടായി വരുമ്പോൾ അതിലൊന്ന് നെയ്യും തടവി കൊടുക്കുക. അതിലേക്ക് ഒരു മുക്കാ ഭാഗം, ഓരോ കുഴികളിലും മുക്കാ ഭാഗത്തോളം നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. നമ്മളത് സ്റ്റീം ചെയ്ത് മാത്രമല്ല ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളതിൻ്റെ ഒരു സെറ്റ് നമ്മൾ പാൻ കേക്ക് പോലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ദോശത്താവി ഒന്ന് ചൂടാക്കുക, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക, ഈ ബാറ്റർ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് കുക്കായി വരുന്ന സമയത്ത് സെൻറ്റർ ഭാഗം മാത്രം ഒന്ന് റെഡി ആവാൻ വേണ്ടി കുറച്ച് ബാക്കിയുള്ള, അപ്പോൾ ആ സെൻറ്ററിലെ പോർഷനിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന റോസ്റ്റ് ചെയ്തിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ അടിപ്പരിപ്പിന് മിക്സ് വെച്ച് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുക, ചൂടോട് കൂടെ സെർവ് ചെയ്യുക.
അങ്ങനെ നമ്മുടെ അനിൽ ഫുഡ് പ്രൊഡക്ട്സിന്റെ റോസ്റ്റഡ് റവ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഒരു എഗ് ബോംബും അതേപോലെ തന്നെ എഗ്ഗിന്റെ ഒരു പാൻ കേക്കും ആയിരുന്നു. അതേ ബാറ്റർ നമ്മൾ രണ്ട് തരത്തിൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് ഒരാൾ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, ചില ആൾക്ക് സ്റ്റീം ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് രണ്ട് ടൈപ്പിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, കുട്ടികൾക്ക് വരുമ്പോൾ സ്നാക്സ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. യെസ്, അങ്ങനെ ഒരു മുട്ട വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷായിരുന്നു നമ്മളിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിന് രണ്ട് വെറൈറ്റി ഓഫ് ഡിഷസ് നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. അപ്പം എന്തായാലും ഒന്ന് സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ രണ്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഇവിടെ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടും, കാരണം സ്കൂളൊക്കെ തുടങ്ങിയ സമയമാണ്. അപ്പോൾ ഈവനിങ് കുട്ടികളൊക്കെ വരുന്ന സമയത്ത് അതിന് ഇങ്ങനെ സ്നാക്സ് എന്ത് ഉണ്ടാക്കി കൊടുക്കുന്ന കാല വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഒന്ന് മാറ്റി ചിന്തിച്ചോളൂ, ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. മുട്ടയാണ്, റവയാണ്, എല്ലാം ഓൾമോസ്റ്റ് വീട്ടിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. യെസ്, അനിൽ മിലറ്റ് വെർമിസെല്ലി പ്രസൻസ് കേരള കിച്ചൺ, കോ പ്രസന്റഡ് ബൈ ഗോൾവിന, പവേർഡ് ബൈ ഷാസ് ഇൻസ്റ്റന്റ് ഗ്രേവിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിൽ. ബൈ ബൈ.